Namaskaram, Diamond Aquaculture എന്ന നമ്മുടെ YouTube ചാനലിന്റെ മറ്റ് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് നമ്മുടെ പോണ്ടിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആ പെയിന്റിംഗ് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. വൈറ്റ് സിമെന്റും ഡോക്ടർ ഫിക്സിറ്റുമാണ് നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത്. ഇടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടാങ്കിന്റെ എല്ലാ ഭാഗത്തും വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിന്റെ ഉൾവശത്തും പിന്നെ കരിങ്കല്ല് പോലെ നമ്മൾ ഡിസൈൻ ചെയ്ത പുറം ഭാഗത്തും രണ്ട് കോട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ. ഞാൻ ഇങ്ങനെ ഒരു ടാങ്ക് നിർമ്മിച്ചത് ഒരു അഞ്ചാറ് മാസത്തെ വളരെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഒത്തിരി ആലോചനകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ടാങ്ക് ഉണ്ടാക്കിയത്. ഇനി മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഈ പോണ്ട് മേക്കിംഗ് പാർട്ട് ടുവിന്റെ അകത്ത് നമ്മൾ ഈ ഭാഗത്ത് മണ്ണ് നിറയ്ക്കുന്നതും വളം ഇടുന്നതും കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ചെടികളൊക്കെ നട്ടു തുടങ്ങിയത്. അപ്പൊ നമ്മളുടെ പോണ്ടിന്റെ പണി കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ചെടി നന്നായിട്ട് വളർച്ചയെത്തും. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്ന പെയിന്റ് എന്ന് പറയുമ്പോ കറുത്ത കളറുള്ള എക്സ്റ്റീരിയൽ എമൾഷൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഭയങ്കര കൂടിയ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, കുറഞ്ഞ കമ്പനിയുടെ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ എമൽഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉൾഭാഗത്ത് രണ്ട് കൂട്ടും പുറം ഭാഗത്ത് ഒരു കൂട്ടം അടിക്കുന്നുള്ളൂ. പുറം ഭാഗത്ത് ഒരു കൂട്ടിന്റെ ആവശ്യമുള്ളൂ. Thank you.
ഈ ടെക്സ്ചർ പെയിന്റ് ചെയ്യുന്നത് ഭയങ്കര ആയാസകരമായ പ്രവൃത്തിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ആക്ച്വലി ചെയ്തു വന്നപ്പോൾ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ആർക്കുവേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഞാൻ തന്നെയാണ് അതിനകത്ത് ഒരു നല്ല ശതമാനം വർക്കും ഞാൻ തനിയാണ് ചെയ്തേക്കുന്നത് കുറച്ച് വർക്കിന് മാത്രമേ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഈ ടെക്സ്ചർ പെയിന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിൽവർ പെയിന്റ് ആണ് കേട്ടോ സിൽവർ വാട്ടർ ബേസ് സിൽവറാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ബേസ് സിൽവറും അതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ ബേസ് തന്നെ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട് കോപ്പർ ഇവിടെ വീട് പണിയുടെ പെയിന്റിങ്ങിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു സിൽവർ ഒരു 100 ഗ്രാം മാത്രമേ ഞാൻ ഇതിനുവേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ ആ 100 ഗ്രാം വെച്ചാണ് ഇത്രയും വലിയൊരു ഏരിയ നമ്മൾ കവർ ചെയ്തേക്കുന്നത് 4 ഇഞ്ചിൻ്റെ ചെറിയ റോളറാണ് നമ്മൾ ഇവിടെ ഈ പെയിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പെയിന്റ് വെറുതെ മുക്കി എടുത്തിട്ട് അത് വെറുതെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടിച്ച് തൊടിച്ചു വിട്ടാൽ മതി ഇത് വളരെ എളുപ്പമാണ് ഒരു ഒരു മണിക്കൂർ പോലും വേണ്ട ഇത്രയും വലിയൊരു ടാങ്കിൻ്റെ ഏരിയ കവർ ചെയ്യാനായിട്ട് ഇതിനകത്ത് ഞാൻ ഓരോ പാർട്ടിലും ഓരോരോ സബ്ജക്റ്റായിട്ട് എടുക്കുന്നത് ഇത് കാണുന്ന ഒരാളിന് ഇത് ചെയ്യാൻ പ്രയോജനം ഉണ്ടാകണം എല്ലാം കൂടെ ഞാൻ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഓരോ പാർട്ടായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് ഈ വീഡിയോ ഞാൻ ഒരു പാർട്ട് 7 ആയിട്ടാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് പാർട്ട് 6 വരെയുള്ള വീഡിയോയ്ക്കകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരുന്നതാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം Thank you.